എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ സൂര്യൻ്റെ നഴ്സറിയിൽ നിന്നാണ് തുടങ്ങിയിട്ടുള്ളത്. ഇപ്പം ഞങ്ങൾ നഴ്സറിയിലേക്ക് വന്നതാണ് കുറച്ച് നേരം ഇവിടെ കളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ കുറച്ച് ദിവസമായിട്ട് വ്ളോഗ്സൊന്നും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സൂര്യകുട്ടിന് കണ്ണിൽ രണ്ട് കണ്ണിലും അലർജി വന്നിട്ടുണ്ടായിരുന്നു. അത് അതുകൊണ്ട് നല്ല ചുവന്നിട്ട് പിന്നെ ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ചെയ്യാതിരുന്നത്. ഇപ്പോൾ തന്നെ ഞങ്ങൾ ഇവിടെ ഒരു ഞങ്ങളുടെ ഒരു കാർ ഷോറൂമിലേക്ക് വന്നതാണ്. അപ്പം സൂര്യകുട്ടൻ പോലീസിൻ്റെ കാറ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവനത് അവിടെ സർവീസിന് കൊണ്ടുവന്നൊക്കെ ടച്ച് ചെയ്ത് നോക്കുകയാണ്. ഞങ്ങളുടെ കാർ ഇത്തിരി പഴക്കം വന്നു. അപ്പോൾ ഒരു പുതിയ കാർ നോക്കുന്നുണ്ട്, ഒന്നും ഉറപ്പായിട്ടില്ല. അതുകൊണ്ട് രണ്ട് മൂന്ന് കടകളിൽ പോയിട്ട് എന്താ പറയുക നോക്കിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് മൂന്ന് എന്താ പറയുക ബ്രാൻഡ്സ് നോക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ നേരെ വന്നത് ടൊറൻ്റോ ഡൗൺ ടൗണിലേക്കാണ്. അതാണ് ടൊറൻ്റോ ശരിക്കുള്ള സിറ്റി. അവിടെ എല്ലാവർക്കും അറിയാം, അതുപോലെ കുറച്ച് ശരിക്കും ഒരു സിറ്റി ലൈഫാണ് അവിടെ. ഒരുപാട് ബിൽഡിങ്സും ഒരുപാട് കമ്പനികളും എന്താ പറയുക ഒരു വ്യാപാര സമുച്ചയം എന്നൊക്കെ പറയാം. വളരെ ബിസിനസ് ഒരു എന്താ പറയുക ബിസിനസ് സിറ്റി എന്ന് പറയാം കാനഡയിലെ. അപ്പോൾ അവിടെ നമ്മൾ ഒരുപാട് നടന്നിട്ട് തന്നെ കാണണം. സാധാരണ ഞങ്ങൾ ട്രെയിനിലും ബസ്സിലൊക്കെ വരാറ്, കാർ അവിടെ പാർക്ക് ചെയ്തിട്ട് റെയിൽവേ സ്റ്റേഷനിൽ. പക്ഷേ ഇപ്പം ഞങ്ങൾ ഡ്രൈവ് ചെയ്തിട്ടാണ് വന്നത്. സാധാരണ ആൾക്കാർ ജോലിക്കാരെല്ലാവരും ഇവിടെ നടക്കുക ചെയ്യുക കൂടുതലും. പിന്നെ ഇതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ എന്താ പറയുക മെയിൻ ബിൽഡിംഗ് ആണിത്. അപ്പം അതിനകത്ത് ഹിസ്റ്റോറിക്കലായിട്ട് എന്തൊക്കെയോ ചരിത്ര പ്രാധാന്യമൊക്കെ ഉണ്ട്. എന്തായാലും ഞാനിവിടെ എന്നും ഞാനിവിടെയാണ് മുന്നേ വർക്ക് ചെയ്തിരുന്നത്. അതുകൊണ്ട് എനിക്ക് ഞാൻ ഇന്നും വന്നിരുന്നത് ഈ വഴിയാണ്. അപ്പോൾ എനിക്ക് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ നന്നായിട്ട് അറിയാം. കുറച്ച് കാലങ്ങൾക്ക് ശേഷം വന്നപ്പോൾ ഒന്നും കൂടി വീണ്ടും മനസ്സിലോട്ട് ഒരുപാട് ഓർമ്മകളൊക്കെ പോയി. സ്ഥിരം ഇതിലൂടെ നടക്കും. ഞാൻ ട്രെയിനിലാണ് വന്നിരുന്നത്. ട്രെയിൻ ഇറങ്ങിയിട്ട് ഇതിലൂടെ നടന്നിട്ടാണ് പോകുന്നത് ഓഫീസിലേക്ക്. പിന്നെ എല്ലാവരും കൂടുതലും നടക്കുക ചെയ്യാം കൂടുതൽ. പിന്നെ ട്രെയിനും സബ്വേ ഉണ്ടല്ലോ, സിറ്റി കൂടി സബ്വേ എടുക്കും. പിന്നെ ഓൾറെഡി ഭയങ്കര എന്താ തിരക്ക് പിടിച്ചൊരു സ്ഥലമാണ്. അപ്പോൾ കൂടുതലും ആൾക്കാർ ഇപ്പോൾ ജോലിക്കാർക്ക് നടന്നിട്ട് പോവുകയോ ചെയ്യാം. ഒരു ശരിക്കും ഒരു സിറ്റി. ഞാൻ രണ്ട് കേക്ക് ഉണ്ടാക്കി, രണ്ട് പ്ലം കേക്ക് അല്ലെങ്കിൽ ക്രിസ്മസിന് ഉണ്ടാക്കുന്ന ഫ്രൂട്ട് കേക്ക്. ശ്രീരാജിന് ഇഷ്ടം ഈ കേക്കാണ്. ശ്രീരാജിന് ക്രീം കേക്കൊന്നും ഇഷ്ടമല്ല. അപ്പം ഇതിന് എപ്പോഴും ഞാൻ ഫ്രിഡ്ജിൽ എന്താ പറയുക വൈനിൽ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ എപ്പോഴും ഇട്ട് വെക്കും, സോക്ക് ചെയ്ത് വെക്കും. അപ്പോൾ ആവശ്യമുള്ള സമയത്ത് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് മുറിച്ചപ്പോൾ വന്നത്. ചായക്കൊക്കെ കഴിക്കാൻ ടേസ്റ്റാണ്, എനിക്കിഷ്ടമാണ് പ്ലം കേക്ക്. പിന്നെ ഞാൻ ഒരു ബനാന കേക്ക് ഉണ്ടാക്കി. അത് ബനാന ബ്രെഡ് എന്നൊക്കെ പറയാം സ്ക്വയറിൽ, മറ്റത് പ്ലം കേക്ക് റൗണ്ടിലും. അപ്പോൾ ഇതൊക്കെ ചായക്കൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ എനിക്ക് ഇഷ്ടമൊക്കെയാണ്. ക്രീം കേക്ക് എന്താ ബേക്ക് ഐസിംഗ് ഒന്നും ചെയ്യാൻ അത്ര താല്പര്യമില്ല. എനിക്ക് കുറച്ച് ടൈമൊക്കെ വേണം അതിന്. സാധാരണ എനിക്ക് ടൈം കിട്ടാറില്ല. പിന്നെ ഞാൻ സൂര്യൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഇവർ രണ്ടുപേരും ഒപ്പം കളിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. ഞങ്ങളുടെ നെയ്ബറുമാണ്. അപ്പോൾ സൂര്യൻ്റെ പ്രായത്തിൽ ഒരുപാട് കുട്ടികളുണ്ട്. പക്ഷേ ഇവർ രണ്ടാളും ബെസ്റ്റ് കമ്പനി ഇവരാണ്. സൂര്യനെക്കാട്ടി ഒരു ദിവസം മൂത്തതാണ് മറ്റേ കുട്ടി. പിന്നെ ഇപ്പം ഞാനും അമ്മയൊക്കെ അവിടെ നിലത്തി ഒരു മുറ്റത്ത്, ഞങ്ങളുടെ ഉമ്മറത്ത് മുറ്റത്തിരിക്കുകയാണ്. അച്ഛനും ശ്രീരാജും ടാറ് ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും സമ്മറിൽ ഞങ്ങളുടെ ഡ്രൈവേ ഒന്ന് ടാറ് ചെയ്യും. പിന്നെ നല്ല തിളച്ച വെയിലാണ്. ഇപ്പോൾ സൂര്യകുട്ടിന് ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഒരു സ്ഥലത്ത് ഒരറ്റത്ത് കുത്തിരുന്നിട്ട്. ഇപ്പോൾ വൈകുന്നേരത്തേക്കുള്ള സ്നാക്സ് തയ്യാറാക്കിയായിരുന്നു. നല്ല വെണ്ണ പുരട്ടിയിട്ടുള്ള നല്ല ബണ്ണ് അല്ലെങ്കിൽ ബ്രെഡ് ഉണ്ട്. പിന്നെ കുറച്ച് മയോണൈസ് ഉണ്ട്, കുറച്ച് കെച്ചപ്പ് ഉണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഓംലെറ്റും ചീസും ആണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതൊക്കെയാണ് സൂര്യന് കൊടുക്കാറ്. അവന് ഇങ്ങനത്തെ ഫുഡ് ഇഷ്ടമാണ്. അപ്പം പിന്നെ എല്ലാവർക്കും കൊടുത്തു. എല്ലാവരും ടാറൊക്കെ ചെയ്യല്ലേ. അപ്പം പിന്നെ ഇങ്ങനത്തെ ഫുഡ് വൈകുന്നേരത്തെ സ്നാക്സ് ആയിട്ട്. അപ്പോൾ സൂര്യകുട്ടനെ വായിക്കാൻ നല്ല ഇഷ്ടമാണ്. ഇപ്പം അവന് ബുക്സ് ഒരുപാടുണ്ട്. അപ്പം അതൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗാർബേജ് ട്രക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങളിപ്പോൾ ആ പാർക്കിലെത്തി. ഈ പാർക്കിൽ കുറച്ച് നേരം കളിക്കുകയാണ് ഞാനും മോനും കൂടി. ഇപ്പം നല്ല ചൂടായതുകൊണ്ട് എന്താ പറയുക കുറച്ച് വൈകുന്നേരമൊക്കെയാണ് കൂടുതൽ പോകാൻ പറ്റുള്ളൂ പാർക്കിലേക്ക്. രാവിലെ നമ്മൾക്ക് തുടങ്ങും തിളച്ച വെയിൽ. ഇപ്പം ഞങ്ങളിവിടെ ഞങ്ങൾ ഒന്നരാട് പുറത്ത് പോകും. ഷോപ്പിംഗ് എല്ലാവർക്കും അറിയാമല്ലോ, എപ്പോഴും ചെയ്യും. അതുകൊണ്ട് കൂടുതലും ഞാൻ വീഡിയോ എടുക്കാറില്ല. എപ്പോഴും ഷോപ്പിംഗ് കാണിക്കേണ്ട വിചാരിച്ചിട്ട്.
ഇപ്പോൾ ഞാൻ പെറ്റ് സ്റ്റോറിൽ വന്നതാണ്. അവിടെ കുറെ പൂച്ചയൊക്കെ ഉണ്ട്. ഇവിടെ പൂച്ചയൊക്കെ പുറത്ത് ഇങ്ങനെ കറങ്ങി നടക്കണം വളരെ കുറവാണ്. കടയിലുണ്ടാവും. ഇത് നമുക്ക് അഡോപ്റ്റ് ചെയ്യാം, വേണമെങ്കിൽ ദത്തെടുക്കാം. സൂര്യക്കുട്ടൻ ഭയങ്കര ഇഷ്ടം പൂച്ചേനെ. ഞങ്ങൾ പൂച്ചേനെ കാണാൻ വന്നത് പെറ്റ് സ്റ്റോറിക്ക്. പിന്നെ അവിടെ തന്നെ എലി, മീനും, ഹാംസ്റ്ററും, പിന്നെ അവരുടെ ഈ പെറ്റ്സിൻ്റെ സ്റ്റോറാണ്. പെറ്റ്സിന് ട്രിം ചെയ്യുന്ന സെലൂണൊക്കെ ഉണ്ട്, അവർക്ക് മുടി വെട്ടാനും ഒക്കെ. പിന്നെ അവരുടെ ടോയ്സും അവരുടെ ഫുഡും ഒക്കെ ഉണ്ട് പെറ്റ് സ്റ്റോറിൽ. സൂര്യന് പൂച്ചേനെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അങ്ങനെ കാണിച്ചു കൊടുക്കുക. നമ്മുടെ നാട്ടിലാണെങ്കിൽ മീൻ നന്നാക്കുമ്പോൾ കുറേ പൂച്ച വരുമല്ലോ. ഇവിടെ പൂച്ചയൊക്കെ റെയറാണ് തെരുവിൽ കണ്ടത്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് പോയത് നേരെ ഒരു ഹോം റിനോവേഷനൊക്കെ ചെയ്യുന്ന ഒരു കടയ്ക്കാണ്. എനിക്ക് അത്ര വലിയ ഇൻട്രസ്റ്റ് ഉള്ള കാര്യമൊന്നുമില്ല. പിന്നെ ലൈറ്റ്സിൻ്റെ സെഷനിൽ വന്നു. ബാക്കിയൊക്കെ ഈ കൺസ്ട്രക്ഷൻ വീടിൻ്റെ റിനോവേഷന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. പെയിൻറ്റ് അത് ഇതൊക്കെ ഉണ്ട്. പിന്നെ ഒരു അറ്റത്ത് ചെടിയുണ്ട്. ചെടി സെക്ഷനിലേക്ക് പോകുന്നു ഞാൻ. ബാക്കിയൊന്നും എനിക്ക് വലിയ തൃപ്തിയുള്ള കാര്യമല്ല. ഫുള്ള് പൈപ്പ് അത് ഇത് അങ്ങനത്തെ ഒക്കെ സാധനങ്ങളാണ്. ഒഴിവുള്ള ദിവസമായതുകൊണ്ട് ഞങ്ങൾ രണ്ട് മൂന്ന് പുതിയ വീടുകൾ കാണാൻ പോവുകയാണ് വിൽക്കാട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ഓപ്പൺ ഹൗസസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ വിൽക്കാട്ടുള്ള രണ്ട് മൂന്ന് വീട് വെറുതെ ഒന്ന് പോയി കണ്ടിട്ട് വരാമെന്ന് വെച്ചിട്ട് പോവാണ്. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.